വ്യാജ ആർ സി ബുക്കും ആധാർ കാർഡും ഉണ്ടാക്കി 38 ലക്ഷം രൂപ വില വരുന്ന കാർ നൽകി പണം തട്ടിച്ച സംഭവത്തിൽ പ്രധാന പ്രതി അഞ്ചൽ പോലീസിന്റെ പിടിയിൽ. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി അംസയാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. കൊയിലാണ്ടി സ്വദേശി ലുത്തുഫി മുഹമ്മദിന്റെ പേരിലുള്ള 38 ലക്ഷം രൂപയോളം വില വരുന്ന പോഷെ കാറാണ് വ്യാജ ആർ സി ബുക്കും വ്യാജ ആധാർ കാർഡും ഉണ്ടാക്കി അഞ്ചൽ സ്വദേശിക്ക് വിൽപ്പന നടത്തിയത്. വാഹനത്തിന്റെ യഥാർത്ഥ ഉടമയായ ലുത്തുഫി മുഹമ്മദ് വാഹനം ഹംസയുടെ സുഹൃത്തിന് വിറ്റിരുന്നു. എന്നാൽ പണം പൂർണ്ണമായും നൽകിയിരുന്നില്ല. ഹംസയും സുഹൃത്തുക്കളും ചേർന്ന് വ്യാജ ആർ സി ബുക്കും വ്യാജ ആധാർ കാർഡും തയ്യാറാക്കി വാഹനത്തിന്റെ യഥാർത്ഥ ഉടമയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അഞ്ചൽ സ്വദേശിയായ കിഷോറിന് 35 ലക്ഷം രൂപയ്ക്ക് പോർഷെ കാർ വിറ്റു. എന്നാൽ കാറിന്റെ ബാക്കി തുക ലഭിക്കാത്തതിനെ തുടർന്ന് കാറിന്റെ യഥാർത്ഥ ഉടമയായ ലുത്തുഫി മുഹമ്മദ് പോലീസിനെ സമീപിക്കുകയും പോലീസിന്റെ സാന്നിധ്യത്തിൽ വാഹനം കൊണ്ടുപോവുകയും ചെയ്തു. തട്ടിപ്പിനിരയായി 35 ലക്ഷം രൂപ നഷ്ടപ്പെട്ട കിഷോർ അഞ്ചൽ പോലീസിൽ ഇതോടെ പരാതി നൽകുകയായിരുന്നു. അഞ്ചൽ പോലീസ് ഹംസയും വാഹനത്തിന്റെ ഉടമയും ഉൾപ്പെടെ 8 പേർക്കെതിരെ കേസെടുത്തു. അഞ്ചൽ SHO ഹരീഷിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ കൊയിലാണ്ടിയിൽ നിന്ന് പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മറ്റു പ്രതികൾ ഒളിവിലാണ്. 24 കൊല്ലം.